ജൂലൈ മാസം ആയല്ലോ നമ്മുടെ അഡ്വാൻസ് അമ്മയുടെ പെരുന്നാൾ കഴിഞ്ഞു വന്നു. ഈ നശിച്ച കൊറോണ കാരണം ഒരു മനുഷ്യരെ ഒന്ന് കാണാനോ ഈ പെരുന്നാൾ എങ്ങനാവോ? കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം പ്രോഗ്രാമുകളായിരുന്നു! പിള്ളേരുടെ ഡാൻസ്, അമ്മമാരുടെ ഡാൻസ്, അപ്പന്മാരുടെ ഡാൻസ്, പിന്നെ വൈകിട്ട് ഇവിടെ ടെറസിന്റെ മേളിൽ മീറ്റിംഗ്, അതിന് മീറ്റിങ്ങിന് അഞ്ചാറ് ഡീക്കൻ അച്ഛന്മാരെ, നമ്മുടെ വികാരി അച്ഛനെ, പിന്നെ നമ്മുടെ ട്രസ്റ്റിമാരെ, പിന്നെ വൈകിട്ട് ഊണെ, എല്ലാവരും കൂടെ കൂടി എന്തോ ഒരു രസമായിരുന്നു. ഈ വർഷം ഈ നശിച്ച കൊറോണ കാരണം ഒരു കാര്യം നടക്കില്ല. എങ്കിലും നമ്മുടെ പ്രസിഡന്റിനോട് വിളിച്ച് ചോദിച്ചു നോക്കാം, എന്താ എന്തെങ്കിലും പരിപാടി നടക്കുവോന്ന്, നടത്താവോന്ന്. ഹലോ ഹലോ പ്രസിഡന്റെ, ആ എന്തു പറയുന്നു? ആ ഓൺലൈൻ നൊവേനയോ? ആ ശരി ശരി, അന്നായിട്ടെ ഓണം നൊവേന കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ. അൽഫോൻസാമേയേ നിത്യം അൽഭുത സിദ്ധി നൽകി ആദരിച്ച ദൈവമേ, വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ. പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായി അവിടുന്ന് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാരും വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ, കുറെ കാലമായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ലോക്ക്ഡൌൺ ഒക്കെ എങ്ങനെ പോകുന്നു? ബിൻസിയെ, പിള്ളേരുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടടി? കഞ്ഞിക്കറിക്കായോ? ആ കുഴപ്പമില്ല, പിള്ളേരങ്ങനെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കുന്നു. എടി, എന്റെ കറി കരിഞ്ഞു പോയെന്ന് തോന്നുന്നു, ഒരു മിനിറ്റ്. ഏതായാലും അൽഫോൻസ് അമ്മയുടെ പെരുന്നാളൊക്കെ അല്ലേ, നമ്മുടെ കൊച്ചൊരു സ്പീച്ച് തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. കേരളത്തിലെ കുടുമാളൂർ എടവകയിലെ മുറ്റത്തുപാടത്ത് കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് മാസം 19-ാം തീയതി ദൈവകൃപയുടെ സമ്പൂർണ്ണ നിധിയായ അൽഫോൻസ് അമ്മ ജനിച്ചതും ചെറുപ്പത്തിൽ തന്നെ ഒരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം ആ കുഞ്ഞു മനസ്സിൽ നിറഞ്ഞിരുന്നു. തനിക്ക് ഒരു പുണ്യവതി ആകണമെന്ന ആഗ്രഹത്താൽ നിറഞ്ഞ അൽഫോൻസ് അമ്മ ത്യാഗം, സ്നേഹം, സഹനം, കരുണ എന്നിവ പരിശീലിക്കുകയും യേശുവിനെ തന്റെ മണവാളനെ ഹൃദയത്തിൽ പതിപ്പിക്കുകയും ചെയ്തു. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ചുയർത്തി കാട്ടി സന്യാസിന മഹാന്മാർ ലോകത്തെ കാണിച്ച അൽഫോൻസ് അമ്മ 1946 ജൂലൈ 28 തന്റെ സഹന ബലി പൂർത്തിയാക്കിയ അവൾ തന്റെ മണവാളനെ എന്നേക്കുമായി സ്വന്തമാക്കി. വിശുദ്ധയുടെ നെരവിൽ ഭാരത മണ്ണിന് അഭിമാനപൂർവമായ വിശുദ്ധയുടെ ജീവിത മാതൃക നമുക്കും സ്വീകരിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ സെയിന്റ് അൽഫോൻസ യൂണിറ്റ് നാമത്തിൽ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ഇത് കൊള്ളാം. ലോക്ക്ഡൌൺ കാരണം നിങ്ങളുടെ കൾച്ചറൽ പരിപാടി ഒന്നും ഇല്ലേ പിള്ളേരെ? A few moments later. ഞങ്ങളൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, ഇത് നോക്ക്. ഇരുളിൻ വീതി തിരിയാൻ നീ വരൂ.
about. It's not hard for them to figure out the way you show Jesus. You know love is what they heard, and you didn't even say a word. Ain't it funny, that's the way it works. So when you know Jesus, oh, it's like flipping on a light switch when you're walking into this room. Thank you.
यही तो है ऑनलाइन फीस, देखते हैं पॉल सर क्या बोलते हैं। रेस्पेक्टेड रेवरेंड फादर एंड डियर फ्रेंड्स, सेंट अल्फोंसा इज द फर्स्ट इंडियन वुमन क्रिश्चियन सेंट एंड शी इज द पेटर्न सेकंड अगेंस्ट बॉडी इलनेस। व्हेनेवर वी थिंक ऑफ सेंट अल्फोंसा और कम अक्रॉस विद हर नेम, द वेरी फर्स्ट थॉट कम्स टू अवर माइंड इज हर नेचर टू एंडोर वॉट एवर सफरिंग comes in her way. According to her, suffering and illness are the gifts of God. With an open mind, she accepted the same and prayed for others. Saint Alphonsa did not perform any acclaimed social work as done by Saint Damien, popularly known as Father Damien, Florence Nightingale, or Saint Mother Teresa. She did her ordinary duties in an extraordinary manner. She taught us by the way of her life that you preach your sermon by your deeds rather than your words. She willfully accepted all the plans of God for her life, mainly suffering without any murmur, and dedicated the same for the welfare of others. In the present scenario of the world, which is badly affected by the pandemic COVID-19, Saint Alphonsa's life should be an example for us. Our beautiful world is going through an agony situation. The world population is going through distress, pain, unemployment, tension, hunger, lot of suffering, and the finality of ungraceful death due to the pandemic. Hence, we should follow the footsteps of our saint with a childlike simplicity in identification with the crucified Christ and submit all our small and big pains for the benefit of the world. It is more blessed to give than to receive. That may be the greatest tribute that it can be paid to the Lord's daughter of suffering, and let us pray to our beloved saint to intercede for the troubled world. Thank you. We wish all the parishioners a happy feast. Wishing you all a happy feast. Happy feast. Happy feast. Happy feast. Wishing you all a very happy feast. We wish you a happy feast. Happy feast, everyone. Happy feast. Saint Alphonsa made eternal oceans. Happy feast. Saint Alphonsa made eternal mangalangal. Everkum nernu kollunu. Happy feast. Tomorrow is 29th of July. Our dear Martin Archin celebrates his birthday. So, on behalf of Saint Alphonsa Unit, I would like to wish Archin a very happy birthday. May God shower his abundant blessing upon him. May his wishes come true and may he be successful in everything he does. We wish you all the very best for your future endeavors. ഏത് വൈറസിനെയും ഏത് കൊറോണയും നമ്മളുടെ കൂട്ടായ്മയ്ക്ക് തരണം ചെയ്യാൻ സാധിക്കും.